ഇത് എന്തിന്നാവും കോയ? നമ്മളെ ദൈവത്തിന്റെ നാട് ചെകുത്താന്റെ നാടാവല്ലപ്പാ. അതെന്നേ ആയി കഴിഞ്ഞു, ഇപ്പ എന്താ ഉണ്ടായ? നാദാപുരത്ത് നമ്മളെ ലീഗുകാരനെ CPMകാരൻ കൊല്ലുമ്പോ തിരുവനന്തപുരത്ത് CPMകാരനെ RSSകാരൻ കൊല്ലുന്നു. ഇതെന്തിന്നപ്പ ഇത്? എനിക്കും അത് തന്നെ ആചാര ചോദിക്കാനുള്ള. RSSഉം CPMഉം കൂടി പയ്യന്നൂരിൽ കൂലി വരമ്പത്ത് കൊടുത്തിട്ട് വാള് ഉറയിലിട്ടില്ലല്ലോ. അതിന് മുന്നേ അടുത്തതായില്ലയോ? കൊലപാതകിയെ അതാത് പാർട്ടിക്കാർ തന്നെ സംരക്ഷിക്കുന്നിടത്തോളം കാലം ഇതിനൊരറുതി വരില്ല. ഷാനെ, സ്കോർ ഇങ്ങനെ കേറിയും ഇറങ്ങിയും നിൽക്കുകയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്നിപ്പാ? നമ്മളെ ശ്രീനിവാസൻ മൂപ്പര് പറഞ്ഞ പോലെ നേതാക്കന്മാരുടെ അല്ലാല അണികളുടെ കുടിയിലല്ലപ്പാ നാഥനില്ലാണ്ടാവുന്ന്. അത് ശ്രീനിവാസന് ചരിത്രബോധം ഇല്ലാത്തതുകൊണ്ട് പറയുന്നതാ. അണികളെ മാത്രമല്ല നേതാക്കളെയും നഷ്ടപ്പെട്ട പാർട്ടിയാണ് ഞങ്ങളുടേത്. ധീരരക്തസാക്ഷി അഴിക്കോടൻ രാഘവനെ ആരും ഉറക്കും? ഒരഴിക്കോടനെ പൊക്കി ആളാകാതെ സഹാവേ, ഇനിയെങ്കിലും നിങ്ങൾ ഈ ചോരക്കളി നിർത്താൻ നോക്കൂ. നിങ്ങൾ നിർത്തിയ ബാക്കിയുള്ളവരും നിർത്തും. അത് ഇനിയെങ്കിലും മനസ്സിലാക്ക്. നിങ്ങൾ അവരെ മാത്രം കുറ്റം പറയാതാശാനെ, നമ്മൾ കരുതുന്ന പോലെ ഈ കൊലയുടെ പിന്നിലെ കാരണങ്ങളൊന്നും രാഷ്ട്രീയമൊന്നുമല്ല. പലതും നിസാര കാര്യങ്ങളിൽ തുടങ്ങി ഒടുക്കമത് രാഷ്ട്രീയമായി വളരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം എന്തിനാണ് ഈ ബാധ്യത ഏറ്റെടുക്കുന്നതെന്ന് തോന്നിയാസം കാണിക്കുന്നവനാ അവർക്ക് മാറ്റി നിർത്തിക്കൂടെ? ഒരു പാർട്ടിക്കും അതിന് കഴിയില്ല സഖാവേ. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും RSS ആയാലും ലീഗ് ആയാലും അണികൾക്കൊരു പ്രശ്നം വരുമ്പോൾ പാർട്ടി കൂടെ നിൽക്കാതെ വന്ന ഇതെന്ത് പാർട്ടിയെന്ന് അണികൾ തന്നെ ചോദിക്കില്ലേ? എങ്കിൽ പിന്നെ ഇത് നിർത്താനൊരു പരിഹാരം നിങ്ങൾ പറയൂ. പണ്ടത്തെ പോലെ അല്ലല്ലോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇന്ന് കേരളത്തിൽ ഒരു സംഭവമേ അല്ലാതായി തുടങ്ങിയില്ലയോ? നിങ്ങൾ പറയുന്ന പോലെ അതില്ലാതാവണമെങ്കിൽ ആദ്യം അണികൾക്ക് വെളിവ് വേണം. അതോടൊപ്പം ജീവിതത്തിൽ അച്ചടക്ക ബോധവും ഉണ്ടാകണം. പാർട്ടികളാണെങ്കിൽ സംരക്ഷണ മനോഭാവം ഇല്ലാതാക്കുകയും വേണം. ഇത് രണ്ടും ഇവിടെ നടക്കില്ല. നടക്കുമോ? എന്താപ്പോ നടക്കാത്തേ? എന്താന്ന് ചോദിച്ചാ തെമ്മാടികളുടെ അവസാന അഭയമാണ് രാഷ്ട്രീയം എന്നത് തന്നെ അതിന് കാരണം. എടുക്കുന്നവരെ കണ്ടാൽ കുടം കൂത്താടും. ¶¶